ഇന്ന് പെസഹ. പെസഹ എന്നാൽ കടന്നുപോകൽ എന്നാണ്. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പെസഹായെ അനുസ്മരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പെസഹ ആചരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈശോ മരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഗെത്സെമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചതും അതോടൊപ്പം തന്നെ ഈശോയുടെ അന്ത്യത്താഴവും ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിനും അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇപ്പോൾ പെസഹ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പെസഹ ആചരണത്തിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ പെസഹ ആചരണം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ബിഗ് ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. രാവിലെ 6:30 ദിവ്യബലിയോട് കൂടി പെസഹായുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയായി. അതിനായിട്ട് ഞങ്ങളും പള്ളിയിലെത്തിയിട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ഇരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു. എന്നാലും ഈ ഒരു കുർബാനയിൽ സംബന്ധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. സാധാരണ നടക്കുന്ന ദിവ്യബലിയിൽ ഉണ്ടാകുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദിവ്യബലിയിൽ നടക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെസഹ ദിവസത്തെ ദിവ്യബലിയിൽ ആദ്യത്തെ കുറച്ച് ഭാഗം സാധാരണ കുർബാനയുടെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാൽ കഴുകി മുത്തുന്ന ഒരു ഭാഗം വരുന്നത്. അതായത് ഈശോ തൻ്റെ ശിഷ്യന്മാരായ 12 പേരുടെയും കാലുകൾ കഴുകി മുത്തിയതിന് പോലെ നമ്മൾ അതിന് അതുപോലെ നമ്മളും അതിനൊരു മാതൃക നൽകുന്നവരായി മാറാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ വൈദികൻ മുഖ്യ കാർമ്മികനായിട്ടുള്ള, അതായത് ഞങ്ങളുടെ വല്യച്ഛനാണ് അൽത്താര ബാലന്മാരുടെ കാൽ കഴുകി മുത്തുന്നതാണ്. അപ്പോൾ 12 പേരുടെ കാലുകളാണ് കഴുകി മുത്തുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പോൾ ഇത് പള്ളിയുടെ മെയിൻ ഭാഗമാണ് കേട്ടോ, സെൻറ്റർ ഭാഗമാണ്. അവിടെ രണ്ട് സൈഡിലായിട്ട് 6 പേരെ വെച്ചിട്ടാണ് ഇരുത്തിയിട്ടാണ് നമ്മൾ കാല് കഴുകി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. വീണ്ടും ദിവ്യബലിയുടെ ബാക്കി ഭാഗങ്ങൾ തുടരാൻ പോവുകയാണ്. അപ്പോൾ രണ്ട് അച്ഛന്മാരാണ് നമുക്കന്ന് കുർബാനയ്ക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ഇടവകയിലുള്ള അച്ഛൻ തന്നെയായിരുന്നു, മറ്റേ നമ്മുടെ വികാരിയച്ഛനും. ഇങ്ങനെ ഇത്രയും പേരായിട്ടുള്ള വലിയൊരു ഒത്തിരി ആൾക്കാരുള്ള ഒരു കുർബാനയായിരുന്നു കേട്ടോ. പലരും പുറത്തൊക്കെ നിന്നിട്ടാണ് ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഇത് പതിവാണ് കുർബാനയിൽ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുർബാനയ്ക്ക്. ഇതൊക്കെ ഒരു ഇഞ്ച് സ്ഥലമില്ലാത്ത രീതിയിൽ അത്രയും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പ്രായമായവരുണ്ട്, കുഞ്ഞുമക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. എന്നാലും പക്ഷേ ഈ ഒരു കുർബാനയിൽ സംബന്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈശോ വിശുദ്ധകുർബാന സ്ഥാപിക്കേണ്ട ഭാഗമായിട്ട് അതിനോടനുബന്ധിച്ച് നമ്മൾ നമ്മുടെ പള്ളിയിൽ വിശുദ്ധകുർബാനയുടെ പ്രദക്ഷിണം നടന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ. അതിനുശേഷം വിശുദ്ധകുർബാനയുടെ പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം വിശുദ്ധകുർബാന നമ്മൾ ആരാധനയ്ക്കായിട്ട് വെക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നേ ദിവസം മുഴുവൻ നമ്മുടെ പള്ളിയിൽ രാത്രി ഒരു 7 പൊതു ആരാധനയ്ക്ക് വരെയുള്ള സമയത്ത് അവിടെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആരാധനയ്ക്കൊക്കെ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ അച്ഛൻ എഴുന്നള്ളിച്ച് വെക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അപ്പം ഞങ്ങളും ആരാധനയ്ക്ക് കുർബാന കഴിഞ്ഞ് കുറച്ച് നേരം ആരാധനയ്ക്ക് ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ തന്നെ ഏകദേശം ഞങ്ങളെത്തിയപ്പോൾ ഒരു 10:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുട്ടികൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പെസഹയുടെ മെയിനാണല്ലോ, പെസഹാപ്പും പാലും എന്ന് പറയുന്നത്. ശരിക്കും തൃശ്ശൂർ ഭാഗത്ത് പെസഹാപ്പും പാലും അത്ര കോമൺ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. പക്ഷേ ഇവിടെ ഞങ്ങളുടെ നെയ്ബറായിട്ടുള്ള ചേച്ചി, ഞാൻ പറയാറില്ലേ പ്രസന്നേച്ചി, അവർക്ക് പെസഹാപ്പും പാലാണ് ഉണ്ടാക്കുക. നമ്മളിവിടെ പൊടി കുറുക്കുക അല്ലെങ്കിൽ കറി കുറുക്കുക എന്നൊക്കെയാണ് നമ്മളുടെ ഇവിടെ തൃശ്ശൂരത്തെ. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചതന്നെ പെസഹാപ്പും പാലും ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയില്ല ഇവിടെ. ഞങ്ങളെപ്പോഴും ഇവിടെ കുറച്ച് കൊല്ലങ്ങളായിട്ട് പ്രസന്നേച്ചി പെസഹാപ്പും പാലും ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വിളിക്കും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പോയിട്ട് അവിടെ പോയിട്ട് പെസഹാപ്പം മുറിക്കുന്നതിൻ്റെ ചടങ്ങിൽ കൂടാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ പൊടി കുറുക്കലൊന്നും ചെയ്യാറില്ല. തൃശ്ശൂർക്കാരുടേതായിട്ടുള്ള കറി കുറുക്കൽ അല്ലെങ്കിൽ പൊടി കുറുക്കൽ എന്നൊക്കെ പറയും, അത് നമ്മൾ ഞാൻ ചെയ്യാറില്ല സാധാരണ. അപ്പം കാരണം പ്രസന്നേച്ചി വന്ന് വിളിക്കും, അപ്പോൾ അതിന് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പോകാറ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് പ്രസന്നേച്ചി അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഈ ഒരു പെസഹാപ്പും പാലും സംഭവം നല്ല കിഡു സാധനമായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് അയച്ചു തരട്ടെ, റെസിപ്പി എന്താണെന്ന്. പ്രസന്നേച്ചിയുടെ പെസഹാപ്പത്തിൻ്റെയും അതുപോലെ തന്നെ പാലിൻ്റെയും, ഇത് പാലുണ്ടാക്കുന്നത് കേട്ടോ. നല്ല ശർക്കരയൊക്കെ ഇട്ടിട്ട് ശർക്കര ഇടില്ല, ശർക്കരയുടെ ലായനി ഉണ്ടാക്കിയിട്ട് ഉരുക്കിയിട്ട് അത് വെച്ചിട്ടാണ് പാലുണ്ടാക്കുന്നത് കേട്ടോ. ഇതിന് കുറേ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞങ്ങളുടെ യൂണിറ്റിൻ്റെ കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൊതു ആരാധന എന്ന് ഞാൻ പറഞ്ഞല്ലോ, 7 മണിക്കുള്ള പൊതു ആരാധന, ആ അതിന് മുമ്പായിട്ട് യൂണിറ്റുകളിൽ നിന്നുള്ള കുരിശിൻ്റെ വഴി പള്ളിയിലെത്തി സമാപിക്കണം എന്നുള്ളതാണ്, 7 മണിയുടെ ആരാധനയ്ക്ക് മുമ്പായിട്ട്. അപ്പോൾ അതിന് ഞങ്ങൾ കുടുംബത്തോടെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ കുരിശിൻ്റെ വഴിക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയിലെത്തി. പള്ളിയിലത്തെ വീഡിയോ ഒന്നും നമുക്ക് ആ നേരത്തെ ആരാധനയുടെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുരിശിൻ്റെ വഴി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം പിന്നെ പെസഹാപ്പം മുറിക്കില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രസന്നേച്ചിയുടെ വീട്ടിൽ അവരുടെ ബന്ധുക്കളെല്ലാവരും എത്തും കേട്ടോ ആ നേരത്ത്. അപ്പോൾ പെസഹാപ്പം മുറിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം വന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളാണ് പെസഹാപ്പം മുറിക്കുക കേട്ടോ. അപ്പോൾ ഇത് പ്രസന്നേച്ചിയുടെ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ മുറിക്കുന്നു. അപ്പോൾ നൂനും ടീമുകാരൊക്കെ ഇത് മുറിക്കുന്നത് നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തന്നെയാണ് ഇവരുടെ ചേട്ടനിയമ്മയുടെ വീടുകളുണ്ട്. അപ്പോൾ ഇവർ ഓരോ വീടുകളിലും പോയിട്ട് പെസഹാപ്പം മുറിക്കാനായിട്ട് പോകും. അപ്പോൾ ഞങ്ങളെ പ്രസന്നേച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പ്രസന്നേച്ചിയുടെ ചേട്ടൻ മുറിച്ചിട്ട്, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചേട്ടൻ ആദ്യം മുറിക്കും, പിന്നെ ചേട്ടൻ്റെ തൊട്ട് താഴെയുള്ള ആൾ. അങ്ങനെ ഏജ് അനുസരിച്ച് ഏറ്റവും കുഞ്ഞു ഭാവിയാണ് ഏറ്റവും ലാസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതുവരെ എല്ലാവരും വരി വരിയായിട്ട് നിന്നിട്ട് വേണം ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുഞ്ഞു വാവ നമ്മുടെ ഏതുട്ടനാണ് കേട്ടോ. ബാക്കി എല്ലാവരും അതിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള കുറേ കുഞ്ഞു വാവകളുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഏതുവാണ്. അപ്പോൾ ഏതുവിനാണ് ലാസ്റ്റ് ചാൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ പെസഹാപ്പും പാലും കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പം മുറിച്ച ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ അത്. ആ ചേച്ചിക്ക് ആദ്യം കൊടുക്കും. പിന്നെ അങ്ങനെ ഓരോരുത്തരും വരി വരിയായിട്ട് നിന്നിട്ട് അവിടെ നല്ല രസമാണ് കേട്ടോ. ഓരോരുത്തരും ഏജ് അനുസരിച്ചിട്ട് പറഞ്ഞിട്ടാ നീ മൂത്തതല്ലേ ഞാൻ താഴെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വരി. ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട് ഇവരുടെ കൂടെ ഈ പെസഹാപ്പം മുറിക്കില്ല. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും പെസഹ വ്യാഴാഴ്ച ആകുമ്പോൾ ഇവരെല്ലാവരും കൂടി വന്നു. അപ്പോൾ അവരുടെ വീട്ടുകാരായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു സിങ്കാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും അതെ നല്ലൊരു ഇതാണ്. അപ്പോൾ അവർക്കും അവരിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതൊന്നും നടന്നിരുന്നില്ലല്ലോ. ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ഒത്തുചേരലിന് വരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ മീൻസ് നെയ്ബേഴ്സ് ആണെങ്കിലും കൂടി അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. അവർ വരുമ്പോൾ നമുക്കും അത് നല്ലൊരു ഒരു ഫീലാണ് ശരിക്കും. പെസഹയുടെ അപ്പം മുറിക്കണതിൻ്റെയൊക്കെ ഒരു ഫീലാണ്. അതിൻ്റെ പാല് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കണം, ആരാണ് മുതിർന്ന ആൾ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കുള്ളത് മാത്രമാണ് കേട്ടോ, ഇത് ഉണ്ണിക്ക് കൊടുക്കണില്ല, ഇത് എൻ്റെ ചാൻസാണ്. ഉണ്ണിക്ക് ലാസ്റ്റാണ് കൊടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദില്ലുവിന് അങ്ങനെ മുറിച്ചിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ കുറേ പേര് ഇല്ലാത്തവരുണ്ട് കേട്ടോ. ഇവരുടെ കസിൻസിലാണ് കുറച്ച് പേരൊക്കെ ഇല്ലാത്തവരുണ്ട്. ലാസ്റ്റ് പിള്ളേർ ടീം കയറി തുടങ്ങിയിട്ടാ. അക്കു ഇത് ഓരോരുത്തരുടെയും പ്രായം അനുസരിച്ച് ഇതിനെ നിർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കും ചിനുവിനെയൊക്കെ വരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇതേ ലാസ്റ്റ് ഏതൂനും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ഒരു ചിന്നൊരു വീഡിയോ പോയി പിന്നെ അത് പിള്ളേർ ടീം തുടങ്ങി. അവരുടെ വക കളികളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്നൂനും അക്കൂനൊക്കെ അവരുടെ കൂടെ കൂടാനായിട്ട് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കണ്ടതിൻ്റെതായിട്ടുള്ളൊരു പിന്നാക്കം വരിയിലുണ്ട്. പിന്നെ അധികം സമയമില്ല, ജസ്റ്റ് വേറെ അപ്പം മുറിക്കുക, അത് കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോകും അവർ.
അപ്പോൾ ആ ഒരു കുറച്ച് നേരം അതിൻ്റെതായിട്ടുള്ള ഒരിതുണ്ട്. അപ്പോൾ സച്ച് വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഏതുവിന് കൊടുത്തതിൻ്റെ വീഡിയോ കിട്ടില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്.